लेटेस्ट अपडेट्स के लिए अल्ट्रा चैनल्स को सब्सक्राइब करें और बेल आइकन को प्रेस करें। കാശിരാജൻ, താങ്കൾ സീതാരാമനാമം ജപിച്ചുകൊണ്ടേയിരിക്കൂ. ജയ സീതാരാമൻ, ജയ സീതാ, ജയ സീതാരാമൻ, ജയ സീതാ, ജയ സീതാരാമൻ, 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 ജയ സീതാരാമൻ. ജയ സീതാരാമൻ, ജയ സീതാരാമൻ. അരുത് പ്രഭു, അരുത്, അരുത്, അരുത്. രാമബാണം അങ്ങ് വ്യർത്ഥമാക്കരുത്. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അനർത്ഥം സംഭവിക്കും. പ്രതിജ്ഞയും വരദാനവും തമ്മിലുള്ള സംഘർഷത്തിൽ അങ്ങ് നൽകിയ വരദാനമേ വിജയിക്കൂ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പ്രഭു, പൂർണ്ണ വിശ്വാസമുണ്ട്. മാറി നിൽക്കൂ ഹനുമാൻ, നാം നമ്മുടെ പ്രതിജ്ഞ തീർച്ചയായും നിറവേറ്റും. നിൽക്കൂ, രാമബാണം വ്യർത്ഥമാക്കാൻ നാം അനുവദിക്കില്ല. അങ്ങനെയെങ്കിൽ പിന്നെ രാമബാണത്തിന് മഹത്വം ഉണ്ടാവുകയില്ല. താങ്കൾ പറയുന്നത് സത്യമാണ് ഋഷിവര. പ്രഭുവിന്റെ ബാണം വ്യർത്ഥമാകാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നമ്മുടെ മൂന്ന് പേരുടെയും പ്രതിജ്ഞ നിറവേറ്റുവാൻ കേവലം ഒരു ഉപായം മാത്രമേ ഉള്ളൂ. അതെന്ത്? ക്ഷമ. ക്ഷമ? അതെ ഋഷിവര, ക്ഷമ. അങ്ങ് പരമജ്ഞാനിയാണ്, മഹാനാണ്, കൃപാലുവാണ്. താങ്കൾക്ക് എത്ര വലിയ ക്രോധവും നിയന്ത്രിക്കാനുള്ള വരം ലഭിച്ചിട്ടുണ്ട്. അങ്ങ് കാശിരാജൻ സൗഭദ്രനോട് ക്ഷമിച്ചാലും ഋഷിവര. അതെ ഋഷിവര, കാശിരാജൻ. കാശിരാജൻ ഋഷിവരന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ക്ഷമ ചോദിച്ചാലും മഹർഷി വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണ്. അദ്ദേഹം താങ്കളോട് തീർച്ചയായും ക്ഷമിക്കും. ശീഘ്രം കാശിരാജൻ, ശീഘ്രം, ശീഘ്രമാകട്ടെ. ക്ഷമിച്ചാലും ബ്രഹ്മർഷി, ക്ഷമിച്ചാലും. ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങയെ അപമാനിച്ചിട്ടില്ല. എഴുന്നേൽക്കൂ കാശിരാജൻ, നാം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. കാരണം ഭഗവാനും ഭക്തനും മധ്യ സംഘർഷം നാം ആഗ്രഹിക്കുന്നില്ല. രാമ, നാം ആണ് താങ്കളോട് കാശിരാജനെ ശിക്ഷിക്കണമെന്ന് ഉപദേശിച്ചത്. ഇന്ന് ഈ സമയം നാം ആ അപേക്ഷയിൽ നിന്ന് പിൻവാങ്ങുന്നു. ധനുസ്സിലേറ്റിയ ബാണം ഒരിക്കലും പിൻവലിക്കാനാവില്ലെന്ന് നമുക്കറിയാം. അതിനാൽ അത് ആകാശത്തിൽ വിലീനമാകട്ടെ. കാശിരാജൻ സൗഭദ്രനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വരം ചോദിച്ചത്. പക്ഷേ ഹനുമാൻ, ആ വരം അമരമായി കഴിഞ്ഞു. ഇനി നമ്മുടെ നാമം ജപിക്കുന്നവനെ താങ്കൾ രക്ഷിക്കുകയാണെങ്കിൽ പിന്നെ സംസാരത്തിലെ ഏതൊരു ശക്തിക്കും അയാളെ ഒന്നും ചെയ്യാനാവില്ല. നാരായണ, നാരായണ. പ്രണാമം ദേവർഷി. ഇതിനെല്ലാം മുൻപേ എന്നോട് ക്ഷമിച്ചാലും ഈ സംഭവങ്ങളുടെ എല്ലാം പിറകിലുള്ളത് ഞാനായിരുന്നു. ഹനുമാന്റെ ആലസ്യം ഇല്ലാതാക്കുവാനായി കാശിരാജൻ സൗഭദ്രനെ മഹർഷി വിശ്വാമിത്രനുമായി സംഘർഷമുണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് ഞാനായിരുന്നു. അതെ പ്രഭു, അങ്ങനെ പ്രവർത്തിച്ചതിനാൽ ഭഗവാനും ഭക്തനും മുഖാമുഖം കണ്ടു. എന്റെ ഉദ്ദേശവും പൂർണ്ണമായി. പക്ഷേ ദേവർഷി,
പക്ഷേ എന്റെ പ്രവൃത്തിയാൽ ആർക്കെങ്കിലും കഷ്ടതകൾ ഉണ്ടായെങ്കിൽ എന്നോട് ക്ഷമിച്ചാലും നാരായണ നാരായണ നാരായണ. ജയ ശ്രീരാമൻ. ജയ ശ്രീരാമൻ. ജയ ശ്രീരാമൻ. ജയ ശ്രീരാമൻ. നിങ്ങൾ ധന്യരാണ്. നിങ്ങൾ സീതാമാതാവിനെ ഈ പ്രതിമയിൽ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞാലും സീതാമാതാവിന്റെ അസാന്നിധ്യത്തിലും നിങ്ങൾ ഈ പ്രതിമ എങ്ങനെ നിർമ്മിച്ചു? സീതാരാമന്മാർ ഓരോ അയോധ്യവാസിയുടെയും ഹൃദയത്തിലുണ്ട് ഹനുമാൻ. ശരിയാണ്, ഹൃദയത്തിൽ അവരുടെ രൂപമുണ്ടാകാം. പക്ഷേ പ്രതിമയിൽ അത് പുനഃസൃഷ്ടിക്കുക മഹത്തായ കാര്യം തന്നെയാണ്, അത്ഭുതം തന്നെ. നിങ്ങൾ ഇക്കാര്യം എങ്ങനെ നിർവഹിച്ചു? അതെ, ശ്രീരാമന്റെയും സീതാമാതാവിന്റെയും കൃപയാണ്. അല്ലാതെ ജയ ശ്രീരാമൻ. അല്ല, നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി പൂർണ്ണമാക്കും, എനിക്ക് വിട നൽകിയാലും. ജയ ശ്രീരാമൻ. പ്രഭു, അങ്ങയ്ക്ക് തോന്നില്ലേ സീതാമാതാവിന്റെ പ്രതിമ യജ്ഞഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ട് അങ്ങ് അങ്ങയെ തന്നെ ഭ്രമിപ്പിക്കുകയാണെന്ന്? ഭ്രമവും ജീവിതത്തിന്റെ ഭാഗമാണ് ഹനുമാൻ. ചിലപ്പോഴൊക്കെ ഭ്രമത്തിലൂടെയും നമുക്ക് ജീവിക്കേണ്ടി വരുന്നു. പക്ഷെ പ്രഭു, ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. സീതാമാതാവിന് സ്വയം ഇവിടെ സന്നിഹിതയാകാൻ സാധ്യമെങ്കിൽ എങ്കിൽ ഈ പ്രതിമയുടെ ആവശ്യം എന്താണ്? ഹനുമാൻ, താങ്കൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമായും അറിയാം. പ്രഭു, ഞാൻ പറയുന്നത് കേട്ടാലും പ്രഭു, എന്റെ ചോദ്യത്തിന് ഉത്തരമേകിയാലും പ്രഭു, പ്രഭു, എന്റെ ഹൃദയത്തിൽ അനേകം ചോദ്യങ്ങൾ ഉയരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമേകിയാലും പ്രഭു, ദയവായി എന്റെ ജിജ്ഞാസയ്ക്ക് ശമനമുണ്ടാക്കിയാലും. നമുക്കറിയാം ഹനുമാൻ, താങ്കളുടെ മനം സീതാദേവിയെ കാണുവാൻ ഉത്കണ്ഠാകുലമെന്ന്. ശാന്തമായി ഒന്ന് ആലോചിച്ചാലും ഹനുമാൻ, താങ്കൾ നമ്മുടെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ താങ്കളും ഇങ്ങനെ പ്രവർത്തിക്കൂ, നമ്മെ പോലെ? ഇല്ല പ്രഭു, ഇല്ല. എന്നോട് ക്ഷമിച്ചാലും പ്രഭു, പക്ഷെ ഒരു കാര്യം എനിക്ക് ഒരിക്കലും സ്വീകരിക്കാനാവില്ല പ്രഭു. എന്നോട് ക്ഷമിച്ചാലും പ്രഭു, 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 അങ്ങ് സീതാമാതാവിനെ ത്യജിച്ചുകൊണ്ട് ഒരു തവണ അവരോട് അന്യായം പ്രവർത്തിച്ചു കഴിഞ്ഞു.
ഇനി അവരുടെ സ്ഥാനത്ത് താങ്കൾ ഒരു പ്രതിമയെ സ്ഥാപിച്ച് വീണ്ടും ഒരിക്കൽ കൂടി അന്യായം പ്രവർത്തിക്കരുതേ. വീണ്ടും ഒരിക്കൽ കൂടി അന്യായം പ്രവർത്തിക്കരുതേ. താങ്കൾക്ക് ഇത് പറയാനുള്ള അധികാരമുണ്ട് ഹനുമാൻ. പക്ഷെ ഇനി നാം ആഗ്രഹിച്ചാൽ പോലും സീതാദേവിയെ ഇവിടേക്ക് കൊണ്ടുവരാനാവില്ല. നാം അവരെ ക്ഷണിച്ചുവെന്നാലും അവർ അയോധ്യയിലേക്ക് വരികയുമില്ല. പ്രഭു, അതാണ് ഞാൻ പറയുന്നത്, അതാണ് ഞാനും പറയുന്നത്. സീതാമാതാവ് സ്വയം ഇവിടേക്ക് വരികയില്ല. ഞാൻ അവരോട് അതിനായി അപേക്ഷിക്കും ഇവിടേക്ക് വരുവാൻ. പ്രഭു, എനിക്ക് അനുമതിയേകിയാലും ഞാൻ സീതാമാതാവിൻ്റെ അരികിലെത്തി ഇവിടേക്ക് കൊണ്ടുവരാം. എനിക്ക് അനുമതിയേകിയാലും പ്രഭു, എനിക്ക് അനുമതിയേകിയാലും. ഹനുമാൻ, താങ്കൾ താങ്കളുടെ മനോസുഖത്തിനായി സീതാദേവിക്കരികിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോകും. നാം താങ്കളെ തടയുകയില്ല. പക്ഷേ പ്രഭു, ഇനിയും ഇത്തരം ശങ്കയുടെ ആവശ്യമില്ല. ഇനിയും ഇത്തരം ശങ്കയുടെ ആവശ്യമില്ല. ഞാൻ സീതാമാതാവിന്റെ അരികിൽ പോകും. എനിക്ക് അനുമതിയേകിയാലും പ്രഭു. ജയ ശ്രീരാമൻ. മാതേ, മാതേ. ഇല്ല ഹനുമാൻ, അത് സംഭവ്യമല്ല. ഇപ്പോൾ വാൽമീകി ഋഷി എന്റെ സ്ഥിര വാസസ്ഥാനമാണ്. ഇവിടെ വെച്ച് പുത്രന്മാരുണ്ടായി. ഇവിടെ തന്നെ എന്റെ അന്ത്യമുണ്ട്. അങ്ങനെ പറയരുത്. പ്രഭു ശ്രീരാമന്റെയും സീതാമാതാവിന്റെയും നാമങ്ങൾ അമരമാണ്. അവയ്ക്ക് അന്ത്യമുണ്ടാവില്ല മാതേ. സീതാരാമനാണ് താങ്കളുടെ നാമം മൂലമാണ് മഹത്വം അർപ്പിച്ചത്. താങ്കൾക്ക് അമൃതത്വത്തിനുള്ള വരദാനം സീതാരാമന്മാരല്ല, ബ്രഹ്മദേവനാണ് നൽകിയിട്ടുള്ളത്. മാതേ, എന്റെ ആരാധ്യരായ പ്രഭു ശ്രീരാമനും സീതാമാതാവും പിരിഞ്ഞിരിക്കും വരെ അമരത്വത്തിനുള്ള എന്റെ വരദാനത്തിന് യാതൊരു അർത്ഥവുമില്ല. അതിനാൽ മാതേ, ഈ അപേക്ഷ സ്വീകരിച്ചാലും എനിക്കൊപ്പം അയോധ്യയിലേക്ക് വന്നാലും അസംഭവ്യത്തെ സംഭവ്യമാക്കാനുള്ള വിഭവശ്രമം താങ്കൾ ഉപേക്ഷിക്കുകയാണ്. എന്റെ പുനരാഗമനം അസംഭവ്യമാണ് ഹനുമാൻ. സൂര്യൻ ഒരിക്കലും പശ്ചിമ ദിക്കിൽ ഉദയം കൊള്ളുകയില്ല. അപ്രകാരം ത്യജിക്കപ്പെട്ട സീത വീണ്ടും അയോധ്യയിലേക്ക് വരികയുമില്ല. താങ്കളെ അസ്വസ്ഥനാക്കുന്ന ഈ ചിന്ത താങ്കൾ ദയവായി ഉപേക്ഷിക്കൂ ഹനുമാൻ. പ്രഭു ശ്രീരാമനെ എന്നേക്കാളേറെ അവിടത്തേക്കറിയാം. പ്രഭു ശ്രീരാമൻ എത്രയോ ഏകാഗിയാണെന്നും മാതയ്ക്കറിയാം. അതെ മാതെ, ഞാൻ പ്രഭു ശ്രീരാമന്റെ അനുമതിയുമായി എത്തിയതാണ്. എനിക്കറിയാം, ഇത്രയും നാളുകളായി ശ്രീരാമന്റെ അനുമതി ലഭിക്കാത്തതിനാലാണ്
ഇവിടെ വരുന്നതിൽ നിന്നും താങ്കൾ പിൻവാങ്ങിയത്. അതിനാൽ ഞാൻ താങ്കളുടെ ധ്യാനാവസ്ഥയിൽ കാണുവാൻ നിർബന്ധിതയായി. താങ്കളുടെ പരമഭക്തിയെ ഞാൻ നമിക്കുന്നു. താങ്കളെപ്പോലുള്ള പരമഭക്തൻ ഈ സംസാരത്തിൽ ദുർലഭമാണ്. എങ്കിലും ഞാൻ എന്റെ പ്രതിജ്ഞയാൽ ബന്ധിതയാണ്. എനിക്ക് ഈ പ്രതിജ്ഞ ലംഘിക്കാനാവില്ല. ഹനുമാൻ, ഞാൻ താങ്കളോട് മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, താങ്കൾ എനിക്ക് വേണ്ടി ദുഃഖിക്കാതിരിക്കൂ. എനിക്കിവിടെ സൗഖ്യമാണ്. എന്റെ ഇരു പുത്രന്മാരെ കാണുമ്പോൾ ഞാൻ സർവ്വ ദുഃഖങ്ങളും വിസ്മരിക്കുന്നു. മാതേ, ഞാൻ അവിടുത്തെ വ്യഥ വ്യക്തമായും മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ല, എന്റെ ആരാധ്യൻ പ്രഭു ശ്രീരാമന് ഇത്രയും നിഷ്ഠൂരനാകാൻ എങ്ങനെ കഴിയും? കരുണാനിധിയായ ശ്രീരാമന്റെ കരുണ എവിടെ പോയി? എനിക്കിപ്പോൾ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്നൊന്നും അറിയുന്നില്ല. താങ്കൾ ദുഃഖിക്കരുത്. ഞാൻ എന്റെ സ്വാമിയുടെ ദുഃഖം വ്യക്തമായും മനസ്സിലാക്കുന്നു. എനിക്കറിയാനായില്ല എന്നെ ത്യജിക്കുന്നതിൽ എന്റെ സ്വാമിയുടെ ഉദ്ദേശം എന്തായിരുന്നു. പക്ഷെ ഒന്നു മാത്രം അറിയാം, ഇത്രയും സുപ്രധാന തീരുമാനത്തിന് പ്രത്യേക ഉദ്ദേശവും ഉണ്ടാകും. അവിടുന്ന് പറയുന്നത് സത്യമാണ് മാതി. അവിടുത്തെ ഓരോ അക്ഷരവും ഓരോ വാക്കും സത്യമാണ്. പക്ഷേ ഈ ഘോര ദുഃഖത്തിന് അന്ത്യം എന്നാണ് ഉണ്ടാവുക മാതെ? അവിടുത്തെ ത്യജിക്കുന്നതിൽ പ്രഭു വളരെ ദുഃഖിതനായിരുന്നു, അതുപോലെ അയോധ്യയിലേക്ക് തിരികെ വരാതിരിക്കുന്നതിലും. അതിനാൽ താങ്കളുടെ ദുഃഖം ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഒരു പുത്രന്റെ ദുഃഖം മാതാവിനേക്കാളേറെ പിന്നെ ആർക്കാണ് അറിയുക? അതിനാൽ ഒന്നും പറയേണ്ടതില്ല. ഇനി സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. അതെനിക്ക് മാറ്റാനാവില്ല, താങ്കൾക്കും. അതുപോലെ എന്റെ സ്വാമി ശ്രീരാമനും. ശരിയാണ് മാതേ, അവിടുന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ എനിക്കെന്റെ ദുഃഖം നിയന്ത്രിക്കാനാകാത്തതിനാൽ അവിടുത്തെ അയോധ്യയിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. എന്നോട് ക്ഷമിച്ചാലും. ഹനുമാൻ, താങ്കൾ താങ്കളുടെ സഹോദരന്മാരെ സന്ദർശിക്കാതെ പോവുകയാണോ? അവർ താങ്കളെ കാണുവാൻ ആകാംക്ഷാഭരിതരാണ്. താങ്കൾ അവരെ കാണുന്നില്ല എങ്കിൽ. ഇല്ല മാതെ, ഞാൻ അവരെ സന്ദർശിക്കാതിരിക്കുകയില്ല. എനിക്ക് വിട നൽകിയാലും. ജയ ശ്രീരാമൻ. Ha ha ha!